നമസ്കാരം. കണ്ണീരണിഞ്ഞ് കേരളം, വണ്ടാനത്ത് പൊതുദർശനം പുരോഗമിക്കുന്നു. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി നോക്കാം. പ്രധാന വാർത്തകൾ ആദ്യം. കേരളത്തിന്റെ കണ്ണീരായി ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ. ഇന്നലെ വരെ ഓടി നടന്ന ക്യാമ്പസിൽ ചേതനയറ്റുകിടന്ന സഹപാഠികളെ ഒരു നോക്കു കണ്ട് കണ്ണീർ പൂക്കളുമായി കൂട്ടുകാർ. പൊതുദർശനത്തിൽ പങ്കെടുത്ത ഗവർണറും മന്ത്രിമാരും. ദുരന്തത്തിലേക്ക് നയിച്ചത് ഓവർലോഡും കാറിന്റെ പഴക്കവും കനത്ത മഴയും. വാഹന ഉടമയ്ക്കെതിരെ കേസ്. മീഡിയ വൺ ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ ഡോക്ടർമാർക്കെതിരായ നടപടി താക്കീതിലൊതുക്കാൻ സർക്കാർ. ആശയവിനിമയത്തിലൊഴിച്ച് ഗുരുതര വീഴ്ചയൊന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. റിപ്പോർട്ട് തള്ളി കുട്ടിയുടെ അച്ഛൻ. സർക്കാരിനെതിരെ കോടതിയിലേക്കെന്ന് അനീഷ് മീഡിയ വണ്ണിനോട്. പാലക്കാട് പെട്ടി വിവാദത്തിൽ നാണം കെട്ടിട്ടും പോലീസ് തള്ളിക്കളഞ്ഞ വാദം വീണ്ടും നിരത്തി സിപിഎം ജില്ലാ സെക്രട്ടറി. കുറുവാ സംഘത്തെപ്പോലെ ചോദ്യം ചെയ്താൽ കള്ളപ്പണം കണ്ടെത്താൻ കഴിയുമെന്ന ഇ എൻ സുരേഷ് ബാബു. അന്വേഷണ സംഘത്തിന് പരിമിതിയുണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ തള്ളിപ്പറയാതെ ജില്ലാ സെക്രട്ടറി. സ്വന്തം പാർട്ടിക്കാർ പോലും വിലക്കെടുക്കാത്ത പ്രതികരണമെന്ന് തിരിച്ചടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. കരുവന്നൂരിലെ വിധിയോടെ പി ആർ അരവിന്ദാക്ഷൻ നിരപരാധിയെന്ന സിപിഎം നിലപാട് ശരിയെന്ന് തെളിഞ്ഞെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. ഇ ഡി ഉപയോഗിച്ച് നിർമ്മിച്ച ഇല്ലാ കഥകൾ ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വേണമെന്നും സിപിഎം. ഹൈക്കോടതി വിധിക്കെതിരെ ഇ ഡി സുപ്രീം കോടതിയിലേക്ക്. പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന പരാമർശം വിചാരണയെ ബാധിക്കുമെന്ന് ഇ ഡി. ഏരിയ സെക്രട്ടറി സ്ഥാനം പോയതോടെ സിപിഎമ്മിനോടിഴഞ്ഞ മധു മുല്ലശ്ശേരി നാളെ ബി ജെ പി അംഗത്വമെടുക്കും. മധുവിന്റെ വീട്ടിലെത്തി സുരേഷ് ഗോപിയും വി മുരളീധരനും അടക്കമുള്ള നേതാക്കൾ. മധുവിനൊപ്പം ഡിവൈഎഫ്ഐ നേതാവായ മകനും ബി ജെ പിയിലേക്ക്. മധുവിനെ പുറത്താക്കി സിപിഎം. ആനയെഴുന്നള്ളിപ്പ് വിധി ലംഘിച്ച തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിനെതിരെ കേസ്. ദേവസ്വം ഓഫീസർക്കെതിരെ കേസെടുത്തത് വനം വകുപ്പ്. നിശ്ചിത അകലം പാലിക്കാതെ ആനയെഴുന്നള്ളിപ്പ് നടത്തിയത് കോടതി വിധിയുടെ ലംഘനമെന്ന് സർക്കാർ. ശബരിമലയിലെ ഡോളി തൊഴിലാളികളുടെ സമരം പിൻവലിച്ചു. പ്രീപെയ്ഡ് സർവീസിൽ തൊഴിലാളികളുടെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനം. കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച സഹപാഠികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ. ഇന്നലെ വരെ ഓടി നടന്ന ക്യാമ്പസിൽ ചേതനയറ്റുകിടന്ന സഹപാഠികളെ അവസാന നോക്കു കാണാനെത്തിയവർ കണ്ണീരണിഞ്ഞു. ഗവർണറും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം അല്പസമയത്തിനകം നാടുകളിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രി 9:30 വാഹനാപകടത്തിൽ 5 പേരാണ് മരിച്ചത്. ചികിത്സയിലുള്ള 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലിടിച്ചാണ് അപകടമുണ്ടായത്. മണ്ടാനത്ത് നിന്ന് യു ഷൈജു തത്സമയം ചേരുകയാണ്. ഷൈജു പൊതുദർശനത്തിലുടനീളം അതിവൈകാരികമായ കാഴ്ചകളാണ് കണ്ടത്. സഹപാഠികൾ അവരുടെ കൂട്ടുകാരെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുമ്പോൾ പലരും വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. മന്ത്രി അടക്കം വിങ്ങിപ്പൊട്ടിയ കാഴ്ചകൾ കണ്ടു. പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? എത്ര സമയം വരെയാണ് പൊതുദർശനം? പിന്നീട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഷൈജു. ജിൽസി, 12 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കും എന്നറിയിച്ചിരുന്നെങ്കിലും ഏതാണ്ട് 20 മിനിറ്റ് സമയങ്ങൾക്ക് മുമ്പ് തന്നെ പൊതുദർശനം ആരംഭിക്കാൻ കഴിഞ്ഞു. 10:30 ശേഷം എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ഏതാണ്ട് 11:30 കഴിയുന്നതോടുകൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് 5 മൃതദേഹങ്ങളും എത്തിച്ചു. ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് ഓരോ ആംബുലൻസിലും എത്തുമ്പോഴും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ടേബിളുകളിലേക്ക് കിടത്തുകയായിരുന്നു. മന്ത്രിമാരായ
വീണ ജോർജ്, പി പ്രസാദ്, സജി ചെറിയാൻ, എം എൽ എമാരായ എച്ച് സലാം, പി പി ചിത്തരഞ്ജൻ അടക്കമുള്ള ആളുകളാണ് ഈ മൃതദേഹങ്ങൾ ഓരോന്നും ഏറ്റുവാങ്ങി ടേബിളിൽ പൊതുദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. മന്ത്രിമാർ എല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഓരോ മന്ത്രിമാരും ഓരോ മൃതദേഹത്തിലും പുഷ്പചക്രം അർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള നിരവധി നേതാക്കന്മാരും റവന്യൂ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെയും ഇവിടെ എത്തി. റവന്യൂ മന്ത്രി കെ രാജന് വേണ്ടിയും റീത്ത് സമർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ മൃതദേഹത്തിന്റെ പൊതുദർശനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിമിന്റെയും കണ്ണൂർ സ്വദേശി ജബ്ബാറിന്റെയും മൃതദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും നാടുകളിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ദേവാനന്ദന്റെ മൃതദേഹവും അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇനി രണ്ടു പേരുടെ മൃതദേഹമാണ് ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ശ്രീദീപ് വത്സന്റെയും ആയുഷ് ഷാജിയുടെയും മൃതദേഹമാണ് ഇവിടെ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. അവരുടെ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഈ അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെയും ഓടിക്കളിച്ച് പഠനം നടത്തി സഹപാഠികളോട് സല്ലപിച്ച് നടന്നിരുന്ന ക്യാമ്പസിൽ ചേതനയറ്റ് കിടക്കേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ സങ്കടകരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഓരോ വിദ്യാർത്ഥികളും. അവരുടെ മുഖത്ത് ചില ആളുകൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ചില ആളുകൾ കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്ന് കരയുന്നുണ്ടായിരുന്നു, ചില ആളുകൾ മുഖത്തെ സങ്കടം ഉള്ളിലൊതുക്കി വിങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മന്ത്രി വീണ ജോർജ് നേരത്തെ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ കണ്ണീരിന് മുന്നിൽ മന്ത്രി പോലും അല്പസമയം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത്രത്തോളം സങ്കടകരമായിരുന്നു. വലിയ ദാരുണ സംഭവം ഉണ്ടായി. അതിൽ 5 പേർ മരണപ്പെട്ടു. 1-ാം വർഷ MBBS വിദ്യാർത്ഥികൾ MBBS എന്ന ഡോക്ടറാവുക എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ സ്വപ്നം പൂവണിയാൻ വേണ്ടി ആലപ്പുഴ ക്യാമ്പസിലേക്ക് എത്തി 1.5 മാസം കഴിയുമ്പോൾ പഠനം പൂർത്തിയാക്കാതെ ജീവിതത്തിൽ നിന്ന് തന്നെ മടങ്ങേണ്ടി വരുന്ന അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനകാലയളവിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ. വിങ്ങുന്ന ഓർമ്മകൾ, നടുക്കുന്ന ഓർമ്മ, തങ്ങളുടെ 5 വർഷത്തെ ക്യാമ്പസ് ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ അനുഭവം മനസ്സിൽ പേറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ചില ആളുകൾ അടുത്തു വന്ന് കാണാൻ കഴിയാതെ സ്റ്റെയർ കേസിന് മുകളിൽ നിന്നും വീങ്ങുന്ന കാഴ്ച, ചില ആളുകൾ ദൂരമാറി നിന്ന് തങ്ങളുടെ സഹപാഠികളെ ഒരു നോക്ക് കാണാൻ കഴിയാതെ മാറുന്ന ഒരവസ്ഥ. എല്ലാത്തിനും നേതൃത്വം നൽകി ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും സദാ സജ്ജമായി ഇപ്പോഴും ഇവിടെയുണ്ട്. പോലീസ് സംവിധാനത്തെ മൊത്തം നിയന്ത്രിച്ച് ജില്ലാ പോലീസ് മേധാവിയും ഇവിടെയുണ്ട്. ഇപ്പോൾ ശ്രീദീപ് വത്സന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് എടുക്കുന്നതിന് സ്ട്രെച്ചറിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മൃതദേഹം കൂടി ഇവിടെ നിന്നും ആ ശ്രീദീപിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പാലക്കാട്ടുള്ള ശ്രീദീപ് വത്സന്റെ വീട്ടിലേക്കാണ് ഈ ആംബുലൻസിൽ, ഈ മോർച്ചറി സംവിധാനമുള്ള ആംബുലൻസിൽ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ തയ്യാറാക്കിയ ആ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുന്നു. ഇനി ആയുഷ് ഷാജി എന്ന ആലപ്പുഴക്കാരനായ വിദ്യാർത്ഥിയുടെ നാളെ സംസ്കാരം നടക്കേണ്ടുന്ന ഇൻഡോറിലുള്ള മാതാപിതാക്കൾ അല്പസമയങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തി ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത് നാളെ കാവാലത്തുള്ള വീട്ടുവളപ്പിൽ രാവിലെ 10 മണിക്ക് സംസ്കാരം നടക്കുന്ന ആയുഷ് ഷാജിയുടെ മൃതദേഹം അല്പസമയത്തിനകം അതും ഇവിടെ നിന്നുമാകും. അപ്പോൾ 5 മൃതദേഹങ്ങളും അവസാനവട്ടം ഒരു നോക്ക് കണ്ട് തീർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കണ്ണീർ പൂക്കൾ സമർപ്പിച്ച് ജീവിതത്തിൽ ക്യാമ്പസ് അനുഭവങ്ങളിൽ മായാത്ത ചരിത്രമായി മങ്ങാത്ത ഓർമ്മയായി മാറുന്ന ഒരു അനുഭവത്തിന് സാക്ഷ്യം വഹിച്ച് വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം ഏറ്റെടുത്ത് അത് നിയന്ത്രിച്ച് നേതൃത്വം നൽകി അമ്പലപ്പുഴയുടെ MLA എച്ച് സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി, DYSPമാർ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ മറ്റുദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പിലെ ADM മുതലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ, മുതിർന്ന വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകൾ അവസാനവട്ടം ഒരു നോക്ക് കാണുന്ന കാഴ്ച. ഇനി ആയുഷ് ഷാജിയുടെ മൃതദേഹം മാത്രമാണ് പൊതുദർശനത്തിനായി ഇവിടെയുള്ളത്. അല്പസമയം കൂടി ആ മൃതദേഹം കൂടി പൊതുദർശനത്തിന് വെച്ച ശേഷം ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ കാവാലത്തെ വീട്ടുവളപ്പിലെ സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്ക് കാവാലത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നത് കൊണ്ട്
ഒരു മോർച്ചറിയിലേക്ക് ഒരു പക്ഷേ ആ മൃതദേഹം മാറ്റുകയായിരിക്കും. ഏത് മോർച്ചറിയിലേക്കായിരിക്കും ആ മൃതദേഹം മാറ്റുക എന്നുമാത്രമാണ് അറിയേണ്ടത്. തൻ്റെ മകനെ പഠിപ്പിക്കാൻ വിട്ട് ഇൻഡോറിൽ ജോലി ചെയ്ത മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് ഒരു മകളും ഒരു മകനും മാത്രമുള്ള കുടുംബത്തിൽ മകൻ നഷ്ടപ്പെട്ട് ഇനി മകൾ മാത്രമുള്ള ആ കുടുംബത്തിലേക്ക് മകൻ്റെ ചേതനയറ്റ ശരീരം കൊണ്ടുപോയി സംസ്കരിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അങ്ങേയറ്റം സങ്കടകരമായ ഒരവസ്ഥ, ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയാത്ത ആ അവസ്ഥ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. മാതാപിതാക്കൾ അല്പസമയത്തിനകം ഈ മൃതദേഹം ഏറ്റുവാങ്ങും. കാവാലത്തുള്ള കുട്ടനാട്ടിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിനായി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നാളെ സംസ്കരിക്കുന്നത് കൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു മോർച്ചറിയിലേക്ക് ഒരു പക്ഷേ അത് മറ്റുന്നുണ്ടാവും. നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മറ്റു 4 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം എറണാകുളത്തെ മാർക്കറ്റ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കും. മലപ്പുറം സ്വദേശിയായ ദേവാനന്ദിൻ്റെ മൃതദേഹം അച്ഛൻ വീടായ കൊട്ടയത്തപ്പാലയിൽ സംസ്കരിക്കും. പാലക്കാട്ട് ശ്രീദീപ് വത്സൻ്റെയും മൃതദേഹം സംസ്കരിക്കും. ആയുഷ് ഷാജിയുടെ മൃതദേഹം ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ കാവാലത്ത് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കണ്ണൂരുള്ള മൃതദേഹവും അല്പസമയങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയി. ഈ മൃതദേഹങ്ങൾ അത്രയും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇനി ആയുഷ് ഷാജിയുടെ മൃതദേഹം കൂടി മാത്രമാണ് ഇവിടെയുള്ളത്. ആ മൃതദേഹം കൂടി അല്പസമയത്തിനകം കൊണ്ടുപോകും. ഇൻഡോറിലുള്ള മാതാപിതാക്കൾ ഉച്ചയോടുകൂടി ആലപ്പുഴയിൽ എത്തി. ഷൈജു, ഉള്ളിലേക്കുന്ന കാഴ്ചകളാണ് വണ്ടാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുദർശനമൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനി ആയുഷ് ഷാജിയുടെ മൃതദേഹം മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. നാളെയാണ് അവിടെ പൊതുദർശനം നടക്കുന്നത്. അതുകൊണ്ട് മോർച്ചറിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെവിടേക്കാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. ഷൈജു, ഒപ്പം തന്നെ ഈ അഞ്ച് ഒരുമിച്ച് നടന്ന ആളുകളാണ്. 5 പേർ 5 വഴിക്കായി പിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ ഒരു നടുക്കം, സങ്കടം എല്ലാം നമുക്ക് അവിടെ എത്തിയിരിക്കുന്ന ഓരോ ആളുകളിലും കാണാൻ കഴിയുന്നുണ്ട്. അതിനൊപ്പം മറ്റൊന്നുള്ളത്, കുറച്ചാളുകൾ കൂടെ ചികിത്സയിലുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ കൂടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവരുടെ ചികിത്സ എങ്ങനെ പുരോഗമിക്കുന്നു? അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ജിൽസി, 5-6 പേരാണ് മറ്റു ഉള്ളവർ. ഈ 6 പേരിൽ ഒരാൾ അത്ഭുതകരമായി പരുക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു. ഷെയ്ൻ ഡെൻസ്റ്റൺ എന്ന വിദ്യാർത്ഥിയാണ് നിസ്സാര പരുക്കുകളോടുകൂടി രക്ഷപ്പെട്ടത്. ആ വിദ്യാർത്ഥിക്ക് പുറമെ മറ്റ5 പേർ കൂടി ചികിത്സയിൽ കഴിയുന്നുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശി ഗൗരീശങ്കറും കൊല്ലം സ്വദേശി ആനന്ദ് മനുവും എടത്വ സ്വദേശി ആൽബിൻ ജോർജും ചേർത്തല സ്വദേശി കൃഷ്ണദേവും കൊല്ലം സ്വദേശി മുഹസിനും ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ കൊല്ലത്തുള്ള ആനന്ദ് മനു ന്യൂറോ സർജറിക്ക് വിധേയമായി കഴിഞ്ഞു. അദ്ദേഹം അപകട നില ഇനി തരണം ചെയ്യേണ്ടതുണ്ട്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഉള്ളത് എന്നാണ് മെഡിക്കൽ കോളേജിനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃപ്പൂണിത്തുറ സ്വദേശി ഗൗരീശങ്കർ അപകട നില തരണം ചെയ്തിട്ടുണ്ട്. എടത്വ സ്വദേശി ആൽബിൻ ജോർജും ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അദ്ദേഹവും അപകട നില തരണം ചെയ്ത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കാൻ ഒരവസ്ഥയിൽ ഉണ്ട് എന്ന ആശ്വാസകരമായ വാർത്ത നമുക്ക് നൽകാൻ കഴിയും. ചേർത്തല സ്വദേശി കൃഷ്ണദേവനും കൊല്ലം സ്വദേശി ഹുസിനും അപകട നില തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷ നൽകി പോലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജിൽസി ഇപ്പോൾ 5 മൃതദേഹങ്ങളും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പൊതുദർശനത്തിൽ വെച്ച 5 മൃതദേഹങ്ങളും ഇവിടെ നിന്ന് അല്പസമയത്തിനകം കൊണ്ട്, ഒടുവിൽ ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെ മൃതദേഹവും ഇവിടെ നിന്ന് പോയി. അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ച് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച് ഉള്ളിൽ സങ്കടം പേറി പുറത്ത് കരഞ്ഞും കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് അലമുറയിട്ടില്ലെങ്കിൽ പോലും കണ്ണുനീർ തുടച്ച് മടങ്ങിയ നിരവധി വിദ്യാർത്ഥികളെ, നേതാക്കളെ, മന്ത്രിമാരെ, ജനപ്രതിനിധികളെ നമ്മൾ കണ്ടു. ആ ുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ദുഃഖകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ അങ്ങേയറ്റത്തെ സങ്കടഭാരത്താലാണ് ഞങ്ങളും ഇവിടെയുള്ളത്. ആ സങ്കടം പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ഈ 5 ദാരുണമായ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ച് ഈ മൃതദേഹങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മീഡിയ വനിത സംഘവും അവരോടൊപ്പമാണ് ഐക്യദാർഢ്യപ്പെടുന്നത്. ജിൻസി.
യെസ്, അതീവ ദുഃഖകരമായ ഉള്ളിലേക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. അവർ 11 പേർ ഒരുമിച്ച് സിനിമ കാണാനിറങ്ങിയ 11 പേർ, അതിൽ 5 പേർ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ യാത്രയായിരിക്കുന്നു. വണ്ടാനത്ത് ഒരുമിച്ച് അവർ അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലേക്കായി, അവരുടെ വീടുകളിലേക്കായി, അന്ത്യ നിദ്രയ്ക്കായി മടങ്ങിയിരിക്കുന്നു എന്നുള്ള ഉള്ളിലേക്കുന്ന വാർത്ത. അവിടെ കാണാനെത്തിയ ഓരോ ആളുകളും വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ഇവരെ കണ്ടുകൊണ്ട് മടങ്ങിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജും ഒരു ഘട്ടത്തിൽ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. പലരും അവിടെ എത്തിയ ഓരോ ആളുകളും കണ്ണീരണിഞ്ഞുകൊണ്ടാണ് മടങ്ങിയത്. അത്രമേൽ ഉള്ളുലയ്ക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇന്ന് വന്നത്. മറ്റ് 6 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഒരുമിച്ച് കഴിഞ്ഞ സഹപാഠികൾ അവസാനമായി ആ കലാലയമുറ്റത്തേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും പല വഴികളിലേക്ക് പിരിഞ്ഞു പോകുന്നു. അങ്ങേയറ്റം ദാരുണമായ, ദയനീയമായ, സങ്കടകരമായ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്കാണ് വണ്ടാനം സാക്ഷ്യം വഹിക്കുന്നത്. യെസ്, എന്തായാലും അവരുടെ പൊതുദർശനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവരവരുടെ വീടുകളിലേക്ക്, വിവിധ ജില്ലകളിലേക്ക് 5 പേരെയും കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ ഏക മകൻ നഷ്ടമായതിൻ്റെ വിങ്ങലിലാണ് പാലക്കാട് ശേഖരിപുരം സ്വദേശി വത്സനും ബിന്ദുവും. സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കണ്ടുവരാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ശ്രീദീപ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഹരിൽസ് താരം കൂടിയായ ശ്രീദീപ് 2ാം ശ്രമത്തിലാണ് MBBS പ്രവേശനം നേടിയത്. കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അപകടത്തിൽ മരിച്ച കോട്ടയം ചേനാട് സ്വദേശി ദേവനന്ദ്. കഴിഞ്ഞ ഓണക്കാലത്ത് വീട്ടിലെത്തി സന്തോഷം പങ്കിട്ട പ്രിയ മകന്റെ വേർപാടിൽ വിതുമ്പുകയാണ് മുത്തച്ഛൻ നാരായണപിള്ള. ഇങ്ങനൊരു ധാരണ നമുക്കില്ലല്ലോ. പഠിക്കാൻ പോയത് വീട്ടിൽ ടിവിയിൽ എന്നും ഒരു ഒരു അപകടമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് വരും. അതെല്ലാം നമ്മളത്രേ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അത് പത്ര എളുപ്പത്തിൽ നടഞ്ഞു. ഇളയ മകൻ അന്നേരം പോവുകയും ചെയ്തു കൂട്ടുകാരങ്ങളെ കൂടി. അങ്ങനെയാണ് ഒടുവിലൊക്കെ ഓണത്തിനൊക്കെ വന്ന് വലിയ സന്തോഷത്തിലായിരിക്കും. എല്ലാവരും സന്തോഷത്തോടുകൂടിയാണ് പോയത്. എല്ലാവരും സന്തോഷത്തോടുകൂടിയ എല്ലാവരും കൂടെ കൂടി എല്ലാവരും തോടി പോയി ചാടി കുളിച്ച വല്യപ്പം മുതൽ കൊച്ചുമക്കളാരെ ഒന്ന് ചോളിച്ചാലും നന്നായി പഠിക്കുന്ന കുട്ടി മെഡിക്കൽ കോളേജിലൊക്കെ ആലപ്പുഴയിലൊക്കെ കിട്ടുക പറഞ്ഞാൽ ചെറിയതല്ലല്ലോ. സ്പോർട്സ് കാര്യങ്ങളിലും ഭയങ്കര മിടുക്കനാ. അപ്പോൾ എന്താ ചെയ്യുക, ഭയങ്കര വിഷമായി പോയി. ഒരു ഒരു മോനും ഇവിടെ. ആലപ്പുഴ കളർകോട് 5 വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിൽ കാർ ഉടമയ്ക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്നും വാഹനത്തിന് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനമില്ലെന്നും കണ്ടെത്തി. ഏഴ് പേരെ ഉൾക്കൊള്ളുന്ന വാഹനത്തിൽ 11 പേരുമായി KSRTC ബസിന് മുന്നിലേക്ക് പാഞ്ഞുകയറിയാണ് ദാരുണമായ സംഭവമുണ്ടായത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം വിശദമായി പരിശോധിച്ചു. 14 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ എയർ ബാഗ് ഇല്ല എന്ന് കണ്ടെത്തി. ആന്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത്. അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട്. വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗ് ചെയ്യും വണ്ടി. വാഹന ഉടമ ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമുൽഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്നും കണ്ടെത്തി. റെന്റേക്കാർ ലൈസൻസും ടാക്സി പെർമിറ്റുമില്ല. 7 പേർക്ക് മാത്രം ഒരേ സമയം സഞ്ചരിക്കാവുന്ന ഷവർലെറ്റിന്റെ ടവേര വാഹനത്തിൽ പോയത് 11 വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായി കാർ വാടകയ്ക്ക് നൽകിയതിന് ഉടമയോട് അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് RTO മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പ് ബസ് ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഒറ്റയ്ക്ക് ചെയ്ത് ഒത്തിരി റോങ് സൈഡ് വന്നു വണ്ടി. വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ ചെയ്ത് മാക്സിമം എനിക്ക് ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി നേരെ ഒരു ചരിഞ്ഞിങ്ങനെ സ്ട്രെയിറ്റ് ബോഡി വരുമല്ലേ, ഇത് ചരിഞ്ഞ് വന്ന് നമ്മുടെ വണ്ടിയുടെ അടിയുള്ളിലോട്ട് അങ്ങ് കയറുക. വലതുവശത്തേക്ക് വന്ന് പറന്ന് വരുന്ന പോലെയാണ് വന്നത്. വന്നിട്ട് ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് അതിൻ്റെ ഇടത് ഭാഗത്തെ 2 റോയിലെ സീറ്റുകൾ ഇടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഒന്നും ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയിൽ മീഡിയ വൺ ആലപ്പുഴ. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യത്തിൽ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംരക്ഷണ കവചമൊരുക്കി, അന്വേഷണ റിപ്പോർട്ട്. ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവില്ലെന്ന് അഡീഷണൽ ഡയറക്ടർ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഏകപക്ഷീയമായ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് കുട്ടിയുടെ പിതാവ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ സ്കാനിങ്ങിന് വിദഗ്ധരായ ഡോക്ടർമാർ ഇല്ലെന്ന് KGMO കുറ്റപ്പെടുത്തി. കുറ്റമെല്ലാം ലാബുകളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് റിപ്പോർട്ട്. ഡോക്ടർമാർക്ക് ആകെ സംഭവിച്ചത്
ആശയവിനിമയത്തിലുള്ള അപാകത മാത്രം. കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാൻ സ്കാനിംഗിൽ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായ വൈകല്യങ്ങൾ മാത്രമേ സ്കാനിംഗിൽ കണ്ടെത്താനാകൂ. കൃത്യമായ ചികിത്സ ഡോക്ടർമാർ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗർഭസ്ഥാവസ്ഥയിലുള്ള യുവതിയുമായി കുഞ്ഞിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് എടുത്തു പറയുന്ന റിപ്പോർട്ട് എല്ലാം താക്കീതിലൊതുക്കാനും ശുപാർശ ചെയ്യുന്നു. ഇതോടെ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. ഏകപക്ഷീയമായ റിപ്പോർട്ടാണെന്നും മന്ത്രി ഇത് അംഗീകരിക്കരുതെന്നും കുട്ടിയുടെ പിതാവ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ രണ്ട് ഡോക്ടർമാരെ രക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതിൽ അവരുടെ വലിയ സംഘടന ഇതിൻ്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിയമപരമായിട്ട് ഞാനിതിനെ കോടതി മുഖാന്തരവും അല്ലാതെ എനിക്ക് എന്തെല്ലാം പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്യും. ഡോക്ടർമാർക്ക് വീഴ്ചയില്ലെന്ന KGMOയെയും നിലപാടെടുത്തു. സർക്കാർ ആശുപത്രികളിൽ സ്കാനിങ്ങിന് വിദഗ്ധരായ ഡോക്ടർമാരില്ല. റേഡിയോ ഡയഗ്നോസിസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വേണമെന്ന ആവശ്യവും KGMOയെ മുന്നോട്ട് വെക്കുന്നു. ആധികാരികമായി സ്കാനിംഗ് നടത്തേണ്ടതും വിശകലനം ചെയ്ത റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും വിദഗ്ധരാണെന്ന് KGMOയെ വ്യക്തമാക്കി. റിപ്പോർട്ട് തള്ളി കുടുംബവും ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കി സംഘടനയും രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി നിർണായകം. ഷിജോ കുര്യൻ, മീഡിയ വൺ, തിരുവനന്തപുരം. ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിന് ശേഷവും ആരോപണങ്ങളിൽ ഉറച്ച CPM. കുറുവ സംഘങ്ങളെ ചോദ്യം ചെയ്യുന്ന പോലെ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരുമെന്ന് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു. ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. തെളിവില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും ട്രോളി ബാഗ് വിവാദം ഇടാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറല്ല. അന്ന് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് നേതൃത്വം. ഞങ്ങൾക്കിതിൽ വ്യക്തമായ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത് ഉയർത്തിയത്. പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ല ലൂപ്പുകൾ അവർക്ക് കിട്ടി. അതേസമയം പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. കുറുവ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരും. ഞാൻ ചോദിക്കട്ടെ, കുറുവ സംഘത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പോലീസ് ഇപ്പൊ നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. നുണ പരിശോധന ഉൾപ്പെടെ ഏതന്വേഷണത്തിനും ഇപ്പോഴും തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇതിനെല്ലാം മുൻകൈയെടുക്കേണ്ടത് പോലീസാണെന്നും തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. CPM ജില്ലാ സെക്രട്ടറി കൊടുത്തൊരു പരാതിയില് FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിലയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹോപദേശം. ഇനി ആ വിഷയത്തിനകത്ത് ഏതു തരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറ്റി അടച്ചിട്ടില്ലല്ലോ. അതേസമയം തങ്ങൾക്കെതിരായി CPM ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. മീഡിയ വൺ, പാലക്കാട്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികൾ കുറ്റം ചെയ്തെന്ന് കരുതുന്നില്ലെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ ED സുപ്രീംകോടതിയിലേക്ക്. പരാമർശം നീക്കണമെന്നാണ് ആവശ്യം. CPM നേതാവ് PR അരവിന്ദാക്ഷന്റെയും മുൻ ചീഫ് അക്കൌണ്ടന്റ് CK ജിൽസന്റെയും ജാമ്യ ഉത്തരവിലെ പരാമർശം വിചാരണയെ ബാധിക്കുമെന്നാണ് ED ആശങ്ക. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ 14 മാസമായി റിമാൻഡിൽ കഴിയുകയായിരുന്ന PR അരവിന്ദാക്ഷനും CK ജിൽസനും ഇന്നലെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷൻ ആരോപണങ്ങളും പ്രതികളുടെ വിശദീകരണവും പരിഗണിച്ച കോടതി പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന പരാമർശത്തോടെയായിരുന്നു ജാമ്യം നൽകിയത്. ജാമ്യ ഉത്തരവിലെ ഈ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ED സുപ്രീംകോടതിയെ സമീപിക്കുക. കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിലെ ഹൈക്കോടതി പരാമർശം വിചാരണയെ ബാധിക്കുമെന്നാണ് ED ആശങ്ക. ഹൈക്കോടതിയുടെ പരാമർശം എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കുന്നില്ലെന്നും ED പറയുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറലുമായി ചർച്ചകൾ നടത്തിയ ശേഷമാകും സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി നൽകുക. അതിനിടെ കരുവന്നൂർ കേസിൽ CPM അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആവർത്തിച്ചു. അവരെ എന്ത് ചെയ്യുന്നു ചെയ്യാതിരുന്നു ഞങ്ങൾക്ക് അത് പ്രശ്നമേ അല്ല. കാരണം സാഹ പിണറായി പറഞ്ഞ പോലെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ നമുക്ക് വഴിയിൽ ഭയപ്പെടേണ്ട കാര്യം. അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ടെൻഷനുമില്ല, ഒരു പ്രശ്നവുമില്ല. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പ്രതികൾ 14 മാസമായി റിമാൻഡിലാണ്. ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ അടുത്ത കാലത്തൊന്നും തുടങ്ങാനുള്ള സാധ്യതയില്ലെന്നും ജാമ്യോത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മീഡിയ വൺ, കൊച്ചി. CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJPയിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനിൽ നിന്ന് നാളെ മധു അംഗത്വം ഏറ്റുവാങ്ങും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിനെ കാണാൻ വീട്ടിലെത്തി. BJPയിൽ ചേരുമെന്ന വാർത്തകൾക്ക് പിന്നാലെ രാവിലെ മധുവിനെ CPMൽ നിന്ന് പുറത്താക്കിയിരുന്നു.
മൂന്നാം തവണയും മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനം കിട്ടാതായതോടെയാണ് മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ഗുരുതരാരോപണങ്ങളും ഉന്നയിച്ചു. ഇന്നലെ രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മധു മുല്ലശ്ശേരിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ കൈമാറുകയും ചെയ്തു. ഇന്ന് രാവിലെ സംസ്ഥാന നേതൃത്വം അതിന് അംഗീകാരം നൽകി. ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബി ജെ പിയുമായി മധു മുല്ലശ്ശേരി അടുത്തിരുന്നു എന്ന വിവരം കിട്ടിയിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ്. ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത്. മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നാളെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ശ്രീ മധു മുല്ലശ്ശേരി ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ ബി ജെ പി ചേരുന്നതായി മധു മുല്ലശ്ശേരി പ്രഖ്യാപിച്ചു. ഇന്ന് ഞാൻ പ്രാഥമികമായി ബി ജെ പിയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ബി ജെ പി സർക്കാർ തുടർന്ന് വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. മധു മുല്ലശ്ശേരിയുടെ മകനും ഡി വൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ മിഥുനും ബി ജെ പിയിൽ ചേരുന്നുണ്ട്. വർഷങ്ങളായി സി പി എമ്മിൽ പ്രവർത്തിച്ചയാൾ പാർട്ടിയുടെ ഭാഗമായത് വലിയ പ്രചരണ വിഷയമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം. അതേസമയം മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടിക്ക് ലഭിച്ച സാമ്പത്തിക ആരോപണ പരാതികൾ പരസ്യമാക്കാൻ സി പി എമ്മും ആലോചിക്കുന്നുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം. എറണാകുളം തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന പരാതിയിൽ വനം വകുപ്പ് കേസെടുത്തു. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് തൃപ്പൂണിത്തുറ ദേവസ്വം ഓഫീസർക്കെതിരെ കേസെടുത്തത്. എറണാകുളം റേഞ്ച് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ഉണ്ടായിരുന്നില്ലെന്നും ആളുകളും ആനയുമായുള്ള 8 മീറ്റർ അകലവും പാലിച്ചില്ലെന്നും വനം വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തി. ഉത്സവത്തിന്റെ ഭാഗമായി ആനകളെ എഴുന്നള്ളിക്കുന്നതിന് ഇളവ് ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് നടപടി. അകലം പാലിച്ചാണ് ആനകളെ എഴുന്നള്ളിച്ചതെന്നും മഴ പെയ്തതോടെയാണ് അടുപ്പിച്ചു നിർത്തേണ്ടി വന്നതെന്നുമാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം. ശബരിമലയിലെ ഡോളി സമരം പിൻവലിച്ചു. എ ഡി എമ്മുമായുള്ള ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഡോളി സമരത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. പമ്പ, നീലിമല, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിലാണ് ദേവസ്വം ബോർഡ് പ്രീപെയ്ഡ് ഡോളി സർവീസ് സെന്റർ. ഓരോ സർവീസിനും 250 രൂപ വീതം അധികമായി ദേവസ്വം ബോർഡ് ഈടാക്കും. അദാനി വിഷയത്തിൽ പാർലമെന്റിന് പുറത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമങ്ങളെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. അദാനി വിഷയത്തിന്റെ പേരിൽ സഭ സ്തംഭിപ്പിക്കേണ്ടെന്ന ഇന്ത്യ മുന്നണി തീരുമാനത്തെ തുടർന്നാണ് പുറത്ത് പ്രതിഷേധമുയർത്തിയത്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സുപ്രധാനമായ നിർദ്ദേശവുമായി സുപ്രീംകോടതി. തർക്കത്തിലുള്ള എറണാകുളം, പാലക്കാട് ജില്ലകളിലുള്ള 6 പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ സുപ്രീംകോടതി യാക്കോബായ സഭയോട് നിർദ്ദേശിച്ചു. അതേസമയം സുപ്രീംകോടതി വിധി കുറുക്കുവഴികളിലൂടെ വിഘടിത വിഭാഗത്തെ സഹായിക്കുന്നവർക്കുള്ള താക്കീതെന്ന് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. അതേസമയം പള്ളികളിലെ സെമിത്തേരി, സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതുസംവിധാനങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കരുതെന്ന് കോടതി ഓർത്തഡോക്സ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടത് അവസാനഘട്ടത്തിലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പോലീസിനെ നിയോഗിക്കുന്നതിലൂടെ സാഹചര്യം സങ്കീർണമാക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലെ ഇളവ് സുപ്രീംകോടതി നീട്ടി നൽകിയിട്ടുണ്ട്. പൊതുവായ സൗകര്യങ്ങൾ തുറന്നൽകുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം, പാലക്കാട് ജില്ലകളിലെ പള്ളികൾ കലക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ. സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനാകുമോ എന്നാണ് സുപ്രീംകോടതി പ്രധാനമായും പരിശോധിച്ചത്. മീഡിയ വൺ, ഡൽഹി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കണ്ണൂർ അങ്ങാടിക്കടവിൽ കാർ കുളത്തിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. കോട്ടയത്തും തൃശൂരിലും മട വീണ് ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. ഇന്ന് കണ്ണൂരും കാസർകോടും ഓറഞ്ച് അലർട്ട് നൽകി. അങ്ങാടിക്കടവ് സ്വദേശി ഇമ്മാനുവലാണ് കാർ കുളത്തിലേക്ക് വീണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടം. കനത്ത മഴയിൽ മരക്കൊമ്പ് കാറിന്റെ മുകളിൽ വീണപ്പോൾ വാഹനം വെട്ടിച്ചതാണ് അപകടത്തിന് കാരണം. തൃശൂർ കാര്യാട്ടുകരയിൽ ബണ്ട് പൊട്ടി വൻ കൃഷിനാശമുണ്ടായി. മാരാർക്കടവ്,
പള്ളിക്കോൾപ്പടവ് മേഖലകളിൽ വെള്ളം കയറിയാണ് 150 ഏക്കർ കൃഷി നശിച്ചത്. കുഞ്ഞിക്കോളിൽ നിന്നുള്ള മാലിന്യങ്ങള്, ഈറ്റക്കാടുകളും ചണ്ടിപ്പുല്ലുകളും അതുമാതിരി ആൾക്കാർ വലിച്ചെറിയുന്ന വേസ്റ്റുകള്, കുപ്പികള്, ഈ ചില്ലുകുപ്പികൾ, ഇതൊക്കെ ഞങ്ങളുടെ പടവിലേക്ക് വന്നിരിക്കുകയാണ്. കൃഷിക്കാർക്ക് ഇനിയിപ്പോ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. കോട്ടയം പായിപ്പാട് 102 ഏക്കർ നെൽകൃഷി മട വീണ് നശിച്ചു. കൊല്ലത്ത് ചാത്തങ്കരി പാടശേഖരത്തിലാണ് മട വീണത്. നടൻ കൃഷ്ണപ്രസാദിന്റെ കൃഷിയിടത്തിലെ 10 ഹെക്ടറിലധികം പുഞ്ചകൃഷി നശിച്ചു. 102 ഏക്കർ പാടശേഖരവും 35 കർഷകരുമാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് വിതച്ചിട്ട് 11 ദിവസമായ നെൽച്ചെടികളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ആ നെൽച്ചെടികളാണ് ഞങ്ങൾക്കിപ്പോൾ നഷ്ടമാകുന്നത്. കാസർഗോഡ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഒസങ്കടിയിൽ ശക്തമായ ഇടിമിന്നലിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. ഇച്ചിലങ്കോട് തീരദേശ റോഡ് തകർന്നു. പള്ളി, മദ്രസ, അമ്പലം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റോഡ്. ഇത് ഈ റോഡ് പോയാലും ഞങ്ങൾക്ക് 8 കിലോമീറ്റർ കറങ്ങി വരണം ഈ റോഡിലേക്ക്. ഇത് 3 കിലോമീറ്ററിൽ കൊണ്ട് എത്തുന്ന റോഡാണ്. ഇതിലെ സ്കൂൾ ബസ് സ്ഥിരം വരുന്ന ഒരു റോഡാണ്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. മതിലിന്റെ അവശിഷ്ടങ്ങൾ കിണറ്റിലേക്ക് ഇടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ കണ്ണൂർ കലക്ടർക്കും ടി വി പ്രശാന്തനും കോടതി നോട്ടീസ് അയക്കും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ അട്ടിമറിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനു നേരെ കല്ലേറുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ക്രിമിനലുകളെ ഉപയോഗിച്ച് നിരവധി സഹകരണ ബാങ്കുകൾ LDF സർക്കാർ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് VD സതീശൻ ആരോപിച്ചു. സപ്ലൈകോയിൽ പുതിയ നിയമനങ്ങൾ നടത്താത്തത് ധനസ്ഥിതി കണക്കിലെടുത്താണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. നിയമനം നടത്തിയാൽ വലിയ ബാധ്യതയിലേക്കും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോകും. ക്രിസ്തുമസ് പുതുവത്സര ചന്ത ഇത്തവണയും ഉണ്ടാകുമെന്നും മന്ത്രി മീഡിയാവണിനോട് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി ഒഴിവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പുതിയ നിയമനം നടത്തുന്നതിനെ സംബന്ധിച്ചായിരിക്കാം MD നിർദ്ദേശം കൊടുത്തത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ സപ്ലൈകോയുടെ ധനസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ ബാധ്യതയിലേക്കും ശമ്പളം കൊടുക്കാത്തൊരവസ്ഥയിലേക്കും ആ സ്ഥാപനം പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിനെതിരെ പ്രതിഷേധം. കഴിഞ്ഞ 3 വർഷം നടത്തിയ സ്ഥിരം അധ്യാപക നിയമനങ്ങൾ ദിവസവേതന വ്യവസ്ഥയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമാണ് ജീവനക്കാരെ ആശങ്കയിലാക്കുന്നത്. വിഷയത്തിൽ എയ്ഡഡ് സ്കൂൾ മാനേജർമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇക്കഴിഞ്ഞ നവംബർ 30 പുറത്തിറക്കിയ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ചർച്ചാ വിഷയം. എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ 3 വർഷം നടത്തിയ സ്ഥിര നിയമനങ്ങൾ പിൻവലിച്ച ദിവസവേതന പ്രകാരം പുതിയ നിയമന ഉത്തരവ് നൽകണം എന്ന നിർദ്ദേശം ഉത്തരവിലുണ്ട്. ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കാത്ത സ്കൂളുകൾ നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ആകെയുള്ള എയ്ഡഡ് സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയിട്ടില്ല. അതിനാൽ തന്നെ നിലവിൽ സ്ഥിര നിയമനം നേടിയ നിരവധി പേരെ ഈ ഉത്തരവ് ബാധിക്കുമെന്ന് ഒരു വിഭാഗം അധ്യാപകർ പറയുന്നു. വ്യക്തതയില്ലാത്ത ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. നിയമനം ലഭിച്ചവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാക്കി കഴിഞ്ഞാലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് KER ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം KER ചട്ടങ്ങളിൽ 1 വർഷക്കാലം 10 മാസത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവർക്കേ സ്ഥിര നിയമനത്തിന് യോഗ്യതയുള്ളൂ. അപ്പോൾ ഈ ജോലി ചെയ്തു വരുന്ന അധ്യാപകർക്ക് അത് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം. ഉത്തരവിൽ അവ്യക്തതയോ സാങ്കേതിക പ്രശ്നങ്ങളോ ഇല്ല എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഭിന്നശേഷി നിയമനം പൂർത്തിയാകുന്നതുവരെ മറ്റു നിയമനങ്ങൾ ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്രമേ നടത്താവൂ എന്ന ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഇതുപ്രകാരം മാത്രമാണ് ഉത്തരവിറക്കിയതെന്നും സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാനോ അംഗീകരിച്ച നിയമനങ്ങൾ പുനഃപരിശോധിക്കാനോ തീരുമാനമില്ല എന്നും വകുപ്പ് വിശദീകരിക്കുന്നു. ഗോപാൽ ശീലാസനൽ, മീഡിയ വൺ, തിരുവനന്തപുരം. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ശാരീരികമായി പരിമിതി നേടുന്ന മനുഷ്യരുടെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാൻ സമൂഹം തയ്യാറാകണമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യം. ഭിന്നശേഷിയുള്ള മനുഷ്യരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ ഇന്നുമുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ ഭിന്നശേഷിക്കാരെ സഹതാപത്തോടെയാണ് കാണുന്നത്. സഹതാപമോ സഹാനുഭൂതിയോടെയുള്ള വാക്കുകളോ അല്ല തങ്ങൾക്ക് വേണ്ടതെന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വയം പര്യാപ്തതയോടെ സഞ്ചരിക്കാനും സമൂഹത്തിൽ ഇടപെടാനുമുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കേണ്ടതെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു.
മനുഷ്യനാണ്. അവൻ്റെ എല്ലാ വൈകാരികതകളും ഉള്ള, അവരുടെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ഉള്ള, അവൻ്റെ ചെലവും മൂത്രവും രക്തവും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യരായിട്ട് പരിഗണിക്കും. ആ മനുഷ്യർക്ക് ചില സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, അതൊരുക്കി തരിക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളൊരു സാധനം. സർക്കാർ ജോലികളിൽ സംവരണമുണ്ടായിട്ടും ജോലിസ്ഥലവും യാത്രാമാർഗങ്ങളും ഭിന്നശേഷി സൗഹൃദമല്ലാത്തതിനാൽ ജോലി ഉപേക്ഷിച്ചവരുണ്ട്. ഭിന്നശേഷി സംരക്ഷണത്തിനായി പല പദ്ധതികളുമുണ്ട്, എന്നാൽ അവരെ സ്വയം പര്യാപ്തമാക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ കുറവാണ്. ഭിന്നശേഷിക്കാരുടെ ശാരീരിക, സാമൂഹ്യ, മാനസികാവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സമൂഹം വളർന്നു വരണം. അതിന് നമ്മുടെ സ്കൂൾ സിലബസ് തന്നെ ഭിന്നശേഷി സൗഹൃദമാകണം. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാമെന്ന ആലങ്കാരിക പദമല്ല വേണ്ടത്. അതിജീവനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ചേർത്ത് പിടിക്കൽ ആവശ്യമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെ മുന്നോട്ടു പോകും. മീഡിയ വൺ മലപ്പുറം. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,110 രൂപ, പവൻ 57,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,890 രൂപ, പവന് 47,720 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. ഇടവേളകൾ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സിൽ സേഫുദ്ദീൻ ബിസി ഉണ്ടാകും.